അപ്പൊ നമ്മള് ഈ മലന്റെ ഏറ്റവും ടോപ്പ് ലെവലില് ഇവർ ചെയ്ത് വെച്ചാൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വന്നിട്ട് ഇനി നേരെ താഴത്തേക്ക് പോവാണ്, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. കണ്ടോ സെറ്റപ്പ്, ഓ സ്റ്റീപ്പാണ്, ഭയങ്കര സ്റ്റീപ്പായിട്ട് താഴത്തേക്കാണ് പോകുന്നത്. നല്ല ഹൈറ്റിലുള്ളത്, ഏകദേശം 2000 മീറ്റർ ഹൈറ്റ് നമ്മൾ താഴത്തേക്കാണ് പോകുന്നത്. മലകളിൽ അവർ ചെയ്തു വെച്ച വർക്ക്, ഓ ഇത് നമുക്കൊരു 3 മാസം ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പനോറമിക് വ്യൂ എന്ന് പറയുന്ന ഇതിനാണ് കേട്ടോ. നമ്മൾ ചുറ്റും മഞ്ഞാണത് ഇപ്പോഴും. ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും വൈറ്റ് കളർ. സെൻറ്റർ ഓഫ് ദ മൗണ്ടെയിനിലല്ലത് ഇപ്പോൾ. പനോറമിക് വ്യൂ ഇതാണ് കേട്ടോ. ഇതൊരു ഹിമാലയത്തിൻ്റെ ഒക്കെ നടുക്ക് പോയിരുന്ന പോലെ ഉണ്ട് മൗണ്ടെയിൻ. നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. നോക്കിയോ എന്താ അല്ലേ, അവിടെ നിന്ന് സൂര്യൻ ഉദിക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ ഇല്ല. താഴത്തെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് കിഡു എന്ന് പറഞ്ഞാൽ കിഡു, നോ വേർഡ്സ് ടു ഡിസ്ക്രൈബ് വിസ്വലൈസ്. ഒരു ഹെവൻ ഓൺ എർത്ത് എന്ന് പറയുക, ഒരു സ്വർഗത്തിൽ പോയ പോലെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞു മല. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇനി ഇവിടുന്ന് ഇത് കറങ്ങിയിട്ട് തിരിച്ചിട്ട് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകും. ഇതിപ്പോൾ നമ്മൾ 3-ാമത്തെ കേബിൾ കാർ, ഫസ്റ്റ് കേബിൾ കാർ ഒരു ലെവലിൽ പോകും, പിന്നെ അതിനുശേഷം നമ്മൾ പേ ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കണം സെക്കൻഡ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് വേണ്ടി ഇത് ഇതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ നേരെ താഴത്തേക്ക് വരികയാണ്. ഇപ്പോൾ ഇത് മെയിനായിട്ട് സ്കീ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കേബിൾ കാറാണിത്. ഇത് നമ്മളെപ്പോലത്തെ സ്കീ ചെയ്യാൻ അറിയാത്ത ആൾക്കാരും ഇതുപോലെ തന്നെ ജസ്റ്റ് സ്നോ ബൂട്ട് വെച്ചിട്ട് നമുക്കിവിടെ വന്നിട്ട് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. എനിവേ മസ്റ്റ് വിസിറ്റ് ആണ്. സ്കീ ട്രൈ ചെയ്യും, നാളെ എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എന്തായാലും നല്ലോണം ബൂ പൊട്ടു അതൊക്കെ ചെയ്യും. എന്നാലും ഇവിടം വരെ വന്ന് സ്ഥിതിക്ക് എന്തായാലും സ്കീയിങ് എന്തായാലും ട്രൈ ചെയ്യണം മസ്റ്റായിട്ട്. എന്താ ചെയ്യണ്ടേ, കമൻറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യണോ വേണ്ടെന്നുള്ളത്. അപ്പോൾ അതുവരെ നമ്മൾ ഇന്ന് ഇരുന്നിട്ട് ആലോചിക്കാമല്ലോ. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു വന്ന എക്സ്ട്രീം മഞ്ഞ് പോല കേട്ടാ. ആകാശം എടിയ, ഭൂമി എടിയ, മല എടിയ, ഒന്നും തിരിയുന്നില്ല കേട്ടാ. കണ്ടാ സെറ്റപ്പ് മുതലായിക്കേട്ടോ. നമ്മൾ ഞാൻ യുക്രൈനിൽ ഇപ്പം ലാസ്റ്റ് ജനുവരി പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ മാർച്ചാണ്. മാർച്ചിൽ 2 സ്ഥലത്ത് സ്നോ ആണുള്ളത്, പക്ഷേ രണ്ടും എൻ്റയർലി ഡിഫറൻറ്റ് സ്റ്റൈലുള്ളത്. യുക്രൈനിൽ വന്നിട്ട് കുറേ മല, സോറി കുറേ ഒരു കാട് പോലത്തെ ഒരു പ്രദേശത്താണ് നല്ല സ്നോവും കാര്യങ്ങളും ഉണ്ടായത്. ഒരു നമ്മളൊരു 3-ാറിൻ്റെ സ്റ്റൈല്, അവിടെ നല്ല മഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും അതുപോലെ. ഇത് ശരിക്കും പറഞ്ഞിട്ട് ഒരു ഹിമാലയൻ സ്റ്റൈലുണ്ട് കേട്ടോ. ഒരു 64 കിലോമീറ്റർ, ഒരു 64 കിലോമീറ്റർ ദൂരം ഒന്നുമില്ല, ഒരു മല, അത് നിറച്ച മഞ്ഞ്, വൈറ്റ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശത്ത് പോയ പോലെ കേട്ടാ. ഫുള്ള് വെള്ള, നിങ്ങൾക്ക് വൈറ്റ് കളർ അല്ലാണ്ട് വേറെ ഒന്നും കാണൂല കേട്ടാ. ചുറ്റും ബാക്ക് ഞാൻ കാണിച്ചു തരാം, ഒന്നും തിരിയുന്നില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിലും ഡിഗ്രിയിൽ സ്നോവിൻ്റെ നടുക്ക് നമ്മൾ. അപ്പൊ അടിപൊളി സെറ്റപ്പ് ആയിട്ടുള്ള റൈഡ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മോളിൽ കമ്പാരിറ്റീവ്ലി ഇവിടെ താഴെ ലെവലിൽ തണുപ്പ് നന്ന കുറവുണ്ട് കേട്ടോ. മോളിൽ മെയിന് ഭയങ്കര ഹൈറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ തണുപ്പ് കുറവാണ്, അതുപോലെ തന്നെ തണുപ്പ് കുറവാണെന്നും പറയാൻ പറ്റില്ല. ടെമ്പറേച്ചർ -9 ആണ് ഇവിടെ, മോഡല് -11, പക്ഷെ നല്ല കാറ്റുമുണ്ട് ഇവിടെ. ഒരു സ്നോഫോളൊക്കെ ഇത്തിരി കുറവാണ് ഈ ഏരിയയിലേക്ക്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും അറിയുന്നില്ല. എന്നാലും സെറ്റപ്പ് സെറ്റപ്പ് ഓപ്പൺ കേബിൾ കാറിൽ നിങ്ങൾ എന്തായാലും വരണം കേട്ടാ. അപ്പോൾ ഈ ഓപ്പൺ കേബിൾ കാർ നമ്മൾ പോകുന്ന നേരം മുഖേല ശരിക്കും പറയുകയാണെങ്കിൽ കുത്തുന്ന ഐസെല്ലാം കുത്തിയിട്ട് മുഖേലോ അങ്ങനെ ഐസായ പോലെ ഉണ്ട്.
അതുപോലെ തന്നെ ആ കാണുന്ന അങ്ങണ്ട ദൂരത്ത് അതാണ് നമ്മളെ വീട്. ചെറിയ വീടായിട്ടാണ് കാണാം, ചെറിയ പൊടി പോലെയുള്ളത്. എനിവേ, ഇത് മസ്റ്റ് റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ കേബിൾ കാറിൽ ഓപ്പണിൽ നിങ്ങൾ പോകാനുള്ള നല്ല തണുപ്പ് അറിയും, നല്ലൊരു ഒരു ഫ്രീ ഫ്രിഡ്ജിൽ വെച്ചോലുണ്ടാവും. എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീട്ടിൽ കാണുന്നത് നിങ്ങളുടെ എല്ലാവരും ബൈ ബൈ. അസ്സലാമു അലൈക്കും.